ഇതേപോലെ തന്നെ ഇവിടെ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ ഓമാനൂർ ശുഹദാക്കള്, ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടില് നിലനിൽക്കുന്ന പല ജാറങ്ങളും സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ വ്യാജസിദ്ധന്മാരുണ്ട്, കള്ള ഔലിയാക്കളുണ്ട്, കള്ളജാറങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഖണ്ഡശ ലേഖനങ്ങൾ എഴുതി വന്നിട്ടില്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്പിംഗിലൂടെ തന്നെ കൃത്യമായി ഓരോ ജാറങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാൻ എന്റെ കയ്യിലില്ലാത്തത് കൊണ്ടല്ല ഞാൻ ആ സമയം നഷ്ടപ്പെടുത്തുകയല്ല, നിങ്ങൾ എഴുതി വെച്ച നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിലുള്ള ലേഖനങ്ങൾ തന്നെ വ്യാജ ഔലിയാക്കളെ പറ്റി, വ്യാജ ജാറങ്ങളെ പറ്റി എഴുതി വെച്ച ലേഖനങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങള് അള്ളാഹുവിന്റെ ഔലിയാക്കളെ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഔലിയാക്കൾക്ക് അള്ളാഹു വകവെച്ചു കൊടുത്ത, റസൂല് വകവെച്ചു കൊടുത്ത എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുന്നവരാണ്. എന്നാൽ ഇവിടെ പലയിടങ്ങളിലും കൂൻ മുളക്കുന്നത് പോലെ പൊങ്ങി വരുന്ന ചില ജാറങ്ങളും ചില ഔലിയാക്കളും നിങ്ങൾ തന്നെ കുറച്ചു കഴിയുമ്പോൾ അത് തള്ളിപ്പറയുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്. ഇതല്ലാത്ത തെളിവില്ലാത്ത കാര്യങ്ങള്, തെളിവില്ലാത്ത ജാറങ്ങള്, അതിനെ സംബന്ധിച്ചല്ലാതെ അള്ളാഹുവിന്റെ കിതാബിലും പ്രവാചകന്റെ സുന്നത്തിലും ഔലിയാക്കളെ പറ്റി പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട കെ എം മൗലവി, അദ്ദേഹം മുഹിദ്ദീൻ ഷെയ്ഖിനെ പറ്റി ഇബ്നു തൈമിയ പറഞ്ഞുവെന്ന് അത് കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച അൽവിലായത്തുൽ കറാമ എന്ന ലേഖനത്തെ എന്ന കൃതിയിൽ എഴുതുന്നത് മുഹിദ്ദീൻ ഷെയ്ഖിന് കറാമാത്തുകളുണ്ട് എന്നാണല്ലോ എന്നാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാരോ, മുജാഹിദ് പ്രസ്ഥാനം ഈ മുഹിദ്ദീൻ ഷെയ്ഖിനെ പറ്റി അതേപോലെ തന്നെ ഔലിയാക്കളെ പറ്റി അവരുടെ കറാമാത്തിനെ പറ്റി എന്താണ് പറയുന്നത് എന്ന് ഈ ലേഖനം പൂർണ്ണമായി വായിച്ചു മനസ്സിലാക്കാതെ വിമർശിക്കാൻ സന്ദർഭത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടാണ് ഇത്തരം ആളുകൾ പ്രസംഗിക്കാറുള്ളത്. മുഹിദ്ദീൻ ഷെയ്ഖിന് രണ്ട് തരത്തിലുള്ള നിരൂപണങ്ങൾ അൽമനാറിൽ വന്നു. ഒന്ന്, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ മറ്റുള്ളവർ കളവു പറഞ്ഞ് എഴുതിയുണ്ടാക്കിയിട്ടുള്ള മാലകളും ഇരവുകളും റാതീബുകളും ഖുതുബിയത്തുകളും അവർ സ്വന്നബൈത്തുകളും അതിലൂടെ പരിശോധിച്ചു നോക്കിയാൽ കാണുന്ന ഒരു മുഹിദ്ദീൻ ഷെയ്ഖ്. രണ്ടാമത്തെ മുഹിദ്ദീൻ ഷെയ്ഖ് ഭൂമുഖത്ത് ജീവിച്ച മഹാനായ ഒരു പണ്ഡിതൻ, അൽ ഫതുഹുർ റബ്ബാനി എന്ന ഗ്രന്ഥം എഴുതിയ, ഫുതൂഹുൽ ഗൈബ് എന്ന ഗ്രന്ഥം എഴുതിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ബഹുമാനിച്ച, മുസ്ലിം ലോകം ബഹുമാനിച്ച, ആ നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഈ രണ്ടാളുകളെ പറ്റിയും ഈ രണ്ട് വ്യക്തിത്വങ്ങളെ പറ്റിയും അഥവാ യഥാർത്ഥ മുഹിദ്ദീൻ ഷെയ്ഖിനെ പറ്റിയും മാലകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന മുഹിദ്ദീൻ ഷെയ്ഖിനെ പറ്റിയും ഈ രണ്ട് ലേഖനങ്ങൾ അൽമനാറിൽ വന്നിട്ടുണ്ട്. ഈ രണ്ട് ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അന്നത്തെ കാര്യദർശിയായ മർഹൂം കെ പി മുഹമ്മദ് മൗലവി അൽമനാറിൽ മൂന്നാമതൊരു കുറിപ്പെഴുതി. അൽമനാറിൽ ഇതിനു മുമ്പ് മുഹിദ്ദീൻ ഷെയ്ഖിനെ അദ്ദേഹത്തിന്റെ മാലകളിലൂടെയും മറ്റും നോക്കിക്കണ്ടുകൊണ്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. മുഹിദ്ദീൻ ഷെയ്ഖിന്റെ യഥാർത്ഥ ജീവചരിത്രവും സ്വന്തം കൃതികളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ലേഖനവും ഇതിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ അൽമനാറിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീക്ഷണം, യഥാർത്ഥ മുഹിദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നാം പരിചയപ്പെടുന്ന അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും പ്രചരിപ്പിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല, ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിച്ച ആ യഥാർത്ഥ മുഹിദ്ദീൻ ഷെയ്ഖ്, അതേ മുജദ്ദിദായ മുഹിദ്ദീൻ ഷെയ്ഖ്, മഹാപണ്ഡിതനായ മുഹിദ്ദീൻ ഷെയ്ഖ്, അദ്ദേഹത്തെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ജിഹ്വ അൽമനാറും അംഗീകരിക്കുന്നത് എന്ന് കെ പി മുഹമ്മദ് മൗലവി വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് കണ്ടോ ഇവർ മുഹിദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയുന്നത് അദ്വൈതവാദിയാണ് എന്നാണ്. എന്നാ മുഹിദ്ദീൻ ഷെയ്ഖ് അദ്വൈതവാദിയല്ല, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ വാചകമാണ്, നീ അള്ളാഹുവിനോട് തന്നെ ഇസ്തിഗാസ ചെയ്യണം, അള്ളാഹു അല്ലാത്തവരോട് നീ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം കിതാബിൽ എഴുതി വെച്ച വാചകമാണ്. ഇജ്അലിൽ കിതാബ വസ്സുന്നത അമാമക, കിതാബും സുന്നത്തും നിന്റെ മുമ്പിൽ വെച്ച് ചിന്തിച്ചു പഠിക്കണമെന്ന് സ്വന്തം കിതാബിൽ അദ്ദേഹം എഴുതി
വെച്ച വാചകമാണ്. ആ മുഹിദ്ദീൻ ഷെയ്ഖിനെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്, മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്നത്. അതേപോലെ തന്നെ 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നാണ് ഇ കെ മൗലവി അൽമനാറിൽ മുഹിദ്ദീൻ ഷെയ്ഖിനെ പറ്റി എഴുതിയത്. അതേ, അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. എന്നാലും അവർ സ്വന്ന ബൈത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബൈത്ത് ഉണ്ടല്ലോ, അവർ സ്വന്ന ബൈത്തിന്നും ബഹുജാക്കി താബിന്നും അങ്ങീനെ തെക്കുമീല തന്നിന്നും ചൊന്നോവർ മുഹിദ്ദിമാല ഉണ്ടാക്കിയത്. അവർ സ്വന്ന ബൈത്ത് തെക്കുമീല ബഹുജാക്കിതാബ് പോലുള്ളവ അവലംബിച്ചുകൊണ്ട് രചിച്ചതാണെന്നാണ് മാലക്കാരൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എന്നാൽ ആ അവർ സ്വന്ന ബൈത്ത് എന്താണെന്നറിയാമോ? അതിൽ മുഹിദ്ദീൻ ഷെയ്ഖ് അള്ള ചെയ്തതൊക്കെ ഞാൻ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന നിലക്കാണ്. അതേപോലെ തന്നെ മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ എഴുതിയുണ്ടാക്കിയ പല മാലകളും ഷിർക്ക് കടന്നതാണ്, ചിലത് വഹിദത്തിൽ വുജൂദാണ്. അതാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള നൂലാമാലകൾ ഒഴിവാക്കണം, അനാചാരങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, മുഹിദ്ദീൻ മാലയിൽ പറയുന്നത്, മുഹിദ്ദീൻ മാലയിലെ ഒന്ന് രണ്ട് ഉദാഹരണം പറയുന്നതിന് മുമ്പ് അവർ സ്വന്ന ബൈത്ത് അനകുന്തു മഅ നൂഹിം ബി ആലാ സഫീനതിൻ ബിഹാരം വതൂഫാനൻ അലാ കഫി ഖുദ്റതി. മഹാനായ നൂഹ് നബി വെള്ളപ്പൊക്കമുണ്ടായ കാലത്ത് അദ്ദേഹത്തിനോടൊപ്പം ഞാനുണ്ടായിരുന്നു. എന്റെ കുതിരത്താകുന്ന ഉള്ളംകൈയിലാണ് നൂഹ് നബിയുടെ കപ്പലോടിയത്. അതുകൊണ്ടാണ് നൂഹ് നബിയും വിശ്വാസികളും അന്ന് രക്ഷപ്പെട്ടതെന്ന് മുഹിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായിട്ടാണ് അവർ സ്വന്ന ബൈത്തിലുള്ളത്. ഇത് ശരിയാണോ? അല്ല പറയുന്നത് ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ, അള്ളാഹുവിന്റെ നാമത്തിലാണ് കപ്പലോടിയതും കപ്പൽ നങ്കൂരമിട്ടതും. പറയൂ, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ഉള്ളം കൈ കൊണ്ടാണോ കപ്പലോടിയത്? അല്ല പറഞ്ഞത് അള്ളാന്റെ നാമത്തിലാണെന്നാണ്. അതെ, ആ കപ്പൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചത് ഓടി, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചത് നങ്കൂരമിട്ടു. വഹമൽനാഹു അലാലാതി അൽവാഹിം വദുസുർ, പലകകൾ ഉപയോഗിച്ച് ആണികൾ കൊണ്ട് ആണികളും പലകകളും ഉപയോഗിച്ച് നിർമ്മിച്ച ആ കപ്പലിൽ നാമാണ് നൂഹ് നബിയെ വഹിച്ചു കൊണ്ടുപോയത്. അല്ല പറയുന്നു, നാം നൂഹ് നബിയെ കപ്പലിൽ കൊണ്ടുപോയി. മുഹിദ്ദീൻ ഷെയ്ഖ് പറയുന്നു, അല്ല, എന്റെ കുതിരത്താകുന്ന ഉള്ളം കൈയിലാണ് കൊണ്ടുപോയത്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലാന്റെ ഖുർആൻ സ്വീകരിക്കണോ? അല്ല. മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലുള്ള കള്ളമാല സ്വീകരിക്കണോ? ഞങ്ങൾ പറയുന്നത് ഒരു മുസ്ലിം പറയേണ്ടത് അല്ല പറഞ്ഞത് സ്വീകരിക്കണമെന്നാണ്. വകുന്തു വ ഇബ്രാഹീമു മുൽഖം ബിനാരിഹി വമാ ബാറദ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. എന്റെ ദുആ കൊണ്ടാണ് ആ തീ അണഞ്ഞു പോയത്, ഇബ്രാഹിം നബി രക്ഷപ്പെട്ടത്. പറയൂ, ഇത് ശരിയാണോ? അന്ന് മുഹിദ്ദീൻ ഷെയ്ഖ് ജീവിച്ചിരിപ്പുണ്ടോ? അതല്ല, 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിരുന്നോ? ഏതാണ് മുഹിദ്ദീൻ ഷെയ്ഖിന്റെ കാലം? പറയൂ, നിങ്ങൾ ഏത് സ്വീകരിക്കണം? ആരാണിവിടെ പുതിയ വാദം കൊണ്ടുവന്നിട്ടുള്ളത്? മുജാഹിദുകൾ ഖുർആനിലുള്ളതാണ് സ്വീകരിക്കുന്നത്, അത് സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. മുഹിദ്ദീൻ ഷെയ്ഖിന്റെ കിതാബാണ് സ്വീകരിക്കുന്നത്, അതിലുള്ളത് സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ സ്വീകരിക്കുന്ന മാലയും മാലയുടെ അടിസ്ഥാനമായ അവർ സ്വന്ന ബൈത്തും പറയുന്നതോ മറിച്ചാണ്? അല്ല പറയുന്നു, ഖുൽനാ യാ നാറു കൂനീ ബർദം വസലാമൻ അലാ ഇബ്രാഹീം, തീയേ ഇബ്രാഹീമിന് രക്ഷയാവണം, തണുപ്പാവണം എന്ന് നാം തീയിനോട് കൽപ്പിച്ചു. അല്ല പറയുന്നു, അല്ലാന്റെ കൽപ്പന കൊണ്ടാണ് ആ തീയ് തണിഞ്ഞത്. മുഹിദ്ദീൻ ഈ മാലയിൽ പറയുന്നത്, അവർ സ്വന്ന ബൈത്തിൽ പറയുന്നത്, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ദുആ കൊണ്ടാണ് അത് തണിഞ്ഞത് എന്നാണ്. ഏത് സ്വീകരിക്കണം? മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടത്, റസൂലിന്റെ ഉമ്മത്ത് സ്വീകരിക്കേണ്ടത്, മുജാഹിദുകൾ സ്വീകരിക്കുന്നത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. പറയൂ, ആരുടേതാണ് പുത്തൻവാദം? ആരാണ് പുത്തൻവാദികൾ? ഇതേപോലെ തന്നെ വകുന്തു വ മൂസാ ഫീ മുനാജാതി റബ്ബിഹി വ മൂസാ അസാഹു മിൻ നസായസ്തു മിദ്ദതി. മൂസാ നബിയും അല്ലാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഞാനൊപ്പം ഉണ്ടായിരുന്നു. മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്ന വടി എന്റെ വടിയിൽ നിന്നൊരു മുറി മുറിച്ചെടുത്തതാണ്. പറയൂ, അല്ലാന്റെ ഖുർആനിൽ അല്ല പറയുന്നത് സ്വീകരിക്കണോ? അതല്ല ഈ